ആൻഡ് വീനാസ് നൊസ്റ്റാൾജിക് എസ്കേപ്സ് ട്രാവൽ ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ നൊസ്റ്റാൾജിക് ആയിട്ട് ട്രാവലിങ്ങിൽ മാത്രം പോയാൽ പോരല്ലോ, നമുക്ക് നൊസ്റ്റാൾജിക് ആയിട്ട് എത്രയോ തരത്തിലുള്ള ഫുഡുകളുണ്ട്. അങ്ങനെ ഒരു തരം ഫുഡാണ് ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്, നെല്ലിക്ക കറുപ്പിച്ചത്. ഇവര് ചേനൊക്കെ അട്ടപ്പാടിയിലൊക്കെ ടൂറിന് പോയപ്പോൾ അവിടുത്തെ അമ്മ നെല്ലിക്ക കറുപ്പിച്ചതും കഞ്ഞി കൊടുത്തെന്ന് പറഞ്ഞു. അപ്പം തന്നെ എന്നെ വിളിച്ചു പറഞ്ഞു നെല്ലിക്ക കറുപ്പിച്ച നല്ല അടിപൊളി സാധനമാണ്, അത് ചൂട് കഞ്ഞി നെല്ലിക്ക കറുപ്പിച്ചതും കൂടി കഴിച്ചു കഴിഞ്ഞാൽ വയറ് നിറയുന്നതേ അറിയില്ലെന്നാണ് പറയുന്നത്. അന്ന് പോന്നപ്പോൾ അവിടുന്ന് റെസിപ്പിയും കാര്യങ്ങളും എല്ലാം എഴുതിക്കൊണ്ട് വന്നു, പക്ഷെ അന്ന് എൻ്റെ കയ്യിൽ നഷ്ടമായി. അപ്പോൾ അന്ന് മുതൽ ഓർക്കുന്നതാണെങ്കിൽ നെല്ലിക്ക കറുപ്പിച്ചതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലൊന്ന്. അങ്ങനെ കഴിഞ്ഞ ദിവസം കടയിൽ പോയപ്പോഴാണ് നെല്ലിക്ക കണ്ടത്, അങ്ങനെ നെല്ലിക്ക മേടിച്ചുകൊണ്ട് വന്നു. പിന്നെ നിങ്ങളെ കൂടുതൽ വർത്തമാനം പോലും ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നെല്ലിക്ക അർപ്പിച്ചത് എങ്ങനെ ഉണ്ടാക്കാമെന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം. നെല്ലിക്ക അർപ്പിച്ചതിന് ആദ്യമേ ആവശ്യമുള്ളത് നെല്ലിക്ക, പച്ചമുളക്, കാന്താരിമുളക്. കാന്താരിമുളക് ഇല്ലെങ്കിൽ പച്ചമുളക് കുറച്ച് കൂടുതലും കൂടി എടുക്കണം. കറിവേപ്പില, കുരുമുളക് ചതച്ചത്, ശരിക്കും പച്ച കുരുമുളകാണ് വേണ്ടത്. ഇവിടെ കിട്ടാത്തത് കാരണം ഞാൻ ചെറിയ കുരുമുളകാണ് എടുത്തിരിക്കുന്നത്, ഉണങ്ങിയ കുരുമുളകാണ് എടുത്തിരിക്കുന്നത്, അത് ചതയ്ക്കണം. വെളുത്തുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഒരു 10 കഷ്ണം, ഇഞ്ചി 1 കഷ്ണം ചതയ്ക്കണം, ചെറുതായിട്ട് ചതച്ച് ഇട്ടിരിക്കുന്നത്. മുളക് പൊടി 1/2 സ്പൂൺ, മഞ്ഞൾപ്പൊടി 1 സ്പൂൺ, പിന്നെ ഉപ്പ്, കല്ലുപ്പാണ് എടുത്തിരിക്കുന്നത്, കല്ലുപ്പ്. അതിൻ്റെ ഇത് നമ്മളിത് വാവി കയറ്റി കഴിഞ്ഞ് കഴിയുമ്പോൾ നെല്ലിക്കയുടെ പുളിയും കൂടെ ഇറങ്ങും, അപ്പോൾ അതനുസരിച്ചുള്ള ഉപ്പും കൂടെ വേണം. പിന്നെ വെള്ളം, ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. നമുക്കിത് വാഴയില ഇട്ട് കെട്ടിവെക്കാം. വാഴയിലയുടെ വെള്ളി എടുത്തിട്ട് വേണ്ട കെട്ടിവെക്കാം. നമുക്കിതിപ്പം ചൂടാക്കാനായിട്ട് വെക്കാം. തീയിൽ മീഡിയം സിമ്മിൽ വേണം വയ്ക്കാനായിട്ട്. നമ്മളിത് വെച്ചൊരു കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഇതായിട്ട് ഇത് ചെറുതായിട്ട് ഇങ്ങനെ എടുത്തിട്ട് നമ്മളത് ഇങ്ങനെ ഇങ്ങനെയിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും അതിനകത്ത് മിക്സ് ആയിക്കോളും. ഇത് തിളച്ച് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെ ചട്ടി നല്ല രീതിയിലൊന്ന് ചൂടാകും, പിന്നെ ചെറിയ രീതിയിൽ ഇവിടുന്ന് ആവിയൊക്കെ വരും, അപ്പോഴത്തേക്ക് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യണം. എന്നിട്ട് ഇതേ ഇത് തന്നെ നാളെ ഇതേ രീതിയിൽ തന്നെ റിപ്പീറ്റ് ചെയ്യണം. നമ്മൾ എത്ര ദിവസം വയ്ക്കാനായിട്ടാണോ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് അത്രയും ദിവസം നമ്മൾ കണ്ടിന്യൂസ് ഇത് ചൂടാക്കിക്കൊണ്ടേ ഇരിക്കണം. തിളപ്പിക്കരുത് ഒരിക്കലും, ചെറിയ രീതിയിൽ ചൂടാക്കി എടുത്താൽ മതി. ഞാനിതൊരു 20 ദിവസത്തേക്കാണ് ഞാനിത് വയ്ക്കാനായിട്ട് നോക്കുന്നത്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാവുമെന്ന് നമുക്കും നോക്കാം. പിന്നെ അതിന് ശേഷം തന്നെ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ശേഷം കറുപ്പിച്ചെടുത്തതിന് ശേഷം അതേ രീതിയിൽ തന്നെ നമുക്ക് കഴിക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ നോർമലായിട്ട് അച്ചാറുണ്ടാക്കുന്ന പോലെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഉലുവ ഇതൊക്കെ ഇട്ട് താളിച്ചിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇട്ട് താളിച്ചതിന് ശേഷം നെല്ലിക്ക കറുപ്പിച്ചതും കൂടി മിക്സ് ചെയ്ത് വെക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് നിങ്ങൾ എത്ര ദിവസം വയ്ക്കുന്നു അത്രയും ഇതിൽ നമുക്ക് ടേസ്റ്റ് കൂടിക്കൊണ്ടേ ഇരിക്കും നെല്ലിക്കയുടെ. അപ്പം നമുക്ക് നോക്കാം 20 ദിവസം കഴിഞ്ഞ് കഴിയുമ്പം എങ്ങനെയായോ എന്ന് നോക്കാം. ഞാനിത് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്, നമുക്കൊന്ന് നോക്കാം നെല്ലിക്ക കറുപ്പിച്ചത് എങ്ങനെയുണ്ടാവുമെന്ന്. പിന്നെ ഒരു കാര്യം കൂടി, ഇപ്പം നമ്മൾ ഓരോ ദിവസം നമ്മൾ ചൂടാക്കി ഇത് എടുക്കുന്നതനുസരിച്ച് ചിലപ്പം വാഴയില പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ചെറുതായിട്ട് ഊരിയിട്ട് വേറെ വാഴയിലിട്ട് നമ്മളത് കെട്ടിവെക്കണം. ഒരിക്കലും നമുക്ക് അതിനകത്തോട്ട് ആവി കിടക്കാനായിട്ട് ഒരിക്കലും സമ്മതിക്കരുത്. അപ്പം ഇതാണ് മെയിൻ ആയിട്ടുള്ളൊരു കാര്യം. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയുണ്ടാവുമെന്ന്. അപ്പം ഇത് ശരിക്കും തിളച്ചിട്ടുണ്ട്, നമുക്കിത് ചട്ടി നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട്, തിളയ്ക്കുന്ന സൗണ്ട് കേൾക്കാൻ ചെറുതായിട്ട്. പിന്നെ ഈ വാഴയിലയുടെ മീള് കണ്ടു അങ്ങനെ വാടിയിരിപ്പുണ്ട്, ആ സമയമാകുമ്പോൾ നമ്മളിത് ഓഫ് ചെയ്യണം. പിന്നെ നാളെ ഈ സമയം തന്നെയില്ല, നാളെ നിങ്ങൾക്ക് സമയം കിട്ടുന്ന അനുസരിച്ച് ഇത് ചൂടാക്കണം. ചൂടാക്കുന്ന ഇതുപോലെ തിളപ്പിക്കരുത്, ചെറുതായിട്ടൊന്ന് ചൂടാക്കി വെക്കുക. ഞാനിത് 20 ദിവസമാണ് വയ്ക്കാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 20 ദിവസം ഞാനിത് കണ്ടിന്യൂസ് ചൂടാക്കുന്നുണ്ട്.
നിങ്ങളുടെ എത്ര ദിവസം വെക്കാനായിട്ടാണ് നിങ്ങളുടെ പ്ലാൻ അതിനനുസരിച്ച് നിങ്ങൾ ചൂടാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മളത് ചൂടാക്കുന്നതിനനുസരിച്ച് നമ്മൾ എത്ര ദിവസം നമ്മളത് വച്ച് കഴിഞ്ഞാൽ ഇത് ഓരോ ദിവസം ചെല്ലുന്തോറും ടേസ്റ്റ് കൂടിക്കൊണ്ടേ ഇരിക്കും നെല്ലിക്കയ്ക്ക് ഇത് നമ്മൾ നെല്ലിക്ക കറുപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ അങ്ങനെയും കഴിക്കാം അല്ലെങ്കിൽ നമ്മൾ നോർമൽ ആയിട്ട് അച്ചാർ ഉണ്ടാക്കുന്ന രീതിയുണ്ടല്ലോ കടുക് വറുത്ത് ഇഞ്ചി വെളുത്തുള്ളി ഉലുവ കായപ്പൊടി മഞ്ഞൾപ്പൊടി മുളകുപൊടി ഉപ്പ് ഉപ്പ് നോക്കണം കേട്ടോ ഉപ്പ് നോക്കിയതിന് ശേഷമേ ചേർക്കാവുള്ളൂ കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ട് ഈ നെല്ലിക്ക കറുപ്പിച്ചതിനോട് കൂടി മിക്സ് ചെയ്ത് വയ്ക്കുവാണെങ്കിൽ നമുക്ക് അതും നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് അല്ലാതെ നമുക്ക് കറുപ്പിച്ചെടുത്തിട്ട് അതേ രീതിയിൽ തന്നെ കഴിക്കാനും പറ്റും അങ്ങനെയെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നമ്മളത് നാലാമത്തെ ദിവസമാണ് നെല്ലിക്ക കറുപ്പിക്കാനായിട്ട് വെച്ചിരിക്കുന്നത് ദിവസവും രാവിലെ ഞാൻ ചൂടാക്കും വൈകുന്നേരം മറന്നുപോയെങ്കിലോ നോക്കി ചൂടാക്കും അപ്പം ഇന്ന് ചൂടാക്കാം നമുക്ക് തീയെ മീഡിയം ഫ്ലെയിമിൽ വെക്കണം കേട്ടോ മറന്നു പോകരുത് തീ കൂട്ടി വെച്ചിട്ടും കൊണ്ടും പോയേക്കരുത് ഇത് ചൂടാകുന്നത് അറിയാമല്ലോ ചെറുതായിട്ട് ചട്ടി നന്നായിട്ട് ചൂടാകും പിന്നെ തിളക്കുന്ന ഇടയ്ക്ക് തിളക്കുന്ന ഒരു സൗണ്ട് കേൾക്കും ആ ഇത് കേൾക്കുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്യണം അതുപോലെ തന്നെ ചൂടാക്കുന്നതിന് മുമ്പ് ചട്ടി എടുത്തൊന്ന് ഇളക്കാൻ മറക്കരുത് നെല്ലിക്ക ഇതുപോലെ ചൂടാക്കിയിട്ട് എടുത്ത് മാറ്റി വെക്കണം ഇതിപ്പം നന്നായിട്ട് തിളക്കിൻ്റെ ഒച്ച കേൾക്കുന്നുണ്ട് ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പം നമുക്ക് തീ ഓഫ് ചെയ്യാം എന്നിട്ട് വെളുത്തി ഇപ്പുറത്തോട്ട് മാറ്റണം അങ്ങനെ ഇപ്പം നെല്ലിക്ക ചൂടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ നെല്ലിക്ക കറുപ്പിക്കാൻ വെച്ചിട്ട് ഇനി 20-ാമത്തെ ദിവസമാണ് ഞാൻ ദിവസവും ഞാൻ രാവിലെ ചൂടാക്കുന്നുണ്ട് അപ്പൊ നമുക്ക് തുറന്നു നോക്കാം എങ്ങനെയുണ്ടെന്ന് ഞാനിതിന്റെ ഇലകളൊന്നും മാറ്റിയിട്ടില്ല കേട്ടോ ഒന്ന് നമ്മളെ വെച്ച് അതേ ഇലയിൽ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത് നമുക്ക് നോക്കാം ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നെല്ലിക്ക നല്ല രീതിയിൽ കറുത്ത് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് കേട്ടോ പരീക്ഷിക്കുന്നതാണ് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല നമുക്കൊന്ന് ഇളക്കി നോക്കാം ഇളക്കി നോക്കാം എന്തായാലും എനിക്ക് സന്തോഷമായി കേട്ടോ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ് ഇത് കറുപ്പിച്ചത് നെല്ലിക്ക കറുപ്പിച്ചത് നമുക്ക് എടുത്തിട്ട് ഇതിപ്പോ ഞാൻ 20 ദിവസേ വെച്ചുള്ളൂ ഇത് കൂടുതൽ വയ്ക്കുംതോറും നല്ല കറുത്ത കളർ ആവും ഇത് നമുക്കിത് ഇതേപോലെ തന്നെ ഇതായിട്ട് കഴിക്കുകയും ചെയ്യാം ഇതിന് വേണമെങ്കിൽ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ സാധാരണ അച്ചാർ ഉണ്ടാക്കുന്ന പോലെ ഇതാക്കുകയും കഴിക്കാം എന്തായാലും ഞാനൊരു പീസ് എടുത്ത് കഴിച്ചു നോക്കട്ടെ ഞാൻ തന്നെ ആദ്യമായി ടേസ്റ്റ് ചെയ്യാം സൂപ്പർ സാധനം ഇത്രയും പ്രതീക്ഷയില്ല കേട്ടോ എനിക്ക് ഇത്രയും കൈപ്പുണ്യം ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല കേട്ടോ നീ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാനിത് പരീക്ഷിച്ചു നിങ്ങളും കൂടെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി ഞങ്ങൾ എത്തുന്നതായിരിക്കും നന്ദി നമസ്കാരം